നീ ഇതിലൂടെ ആശിഷ് വരുന്നുണ്ടെന്ന് നോക്ക്. വരുമ്പോ എന്നോട് പറയണം. അബു ഇവളുടെ കൂടെ പോ. ശരി, ഞാൻ ഏറ്റു. ആ ഐഷ, ദാ ഇത് ഐഷ വെച്ചോ. ഇതെന്താ? ഇറ്റ്സ് ഇയർ പീസ്. ഞാൻ ഐഷയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിലോ, ഇല്ലെങ്കിൽ ഇഫ് എനിത്തിങ് ഗോസ് റോങ്, എനിക്ക് ഐഷയോട് പറയാൻ കഴിയും. ഇങ്ങനെ ഞാൻ വെച്ചേരാം. ഐഷ ഡോണ്ട് വറി, നമ്മളെല്ലാം ഐഷയുടെ കൂടെ ഉണ്ട്. ഇതിലൊന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. അതാദ്യം ഓൺ ചെയ്യേ. അമ്മായി ഓൺ ചെയ്യേ. അയ്യോ ഇത്, ഏയ് അവസാന നിമിഷം നീ ഇതെങ്ങോട്ടാ പോന്ന? അലാവതി കൈവിടറ. അമ്മായി മമ്മി ഇത് പിടിക്ക്, ഈ മാലയിട്ടാ മമ്മി. മമ്മി ഇത് ആ മാല അല്ല, ഈ പാറ്റേൺ മാത്രമാ സെയിം. പേടിക്കാതെ, ഞങ്ങൾ എല്ലാം മമ്മിയുടെ കൂടെ ഉണ്ട്. മമ്മിക്ക് ചെയ്യാൻ പറ്റും. മമ്മി ഇങ്ങനെ ചെയ്യ്. പവർ 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 ചെയ്യ് മമ്മി. ഓക്കെ ഐഷ, മാർക്ക് ചെയ്ത സ്ഥലം ഓർമ്മ വേണം. എസ്പെഷ്യലി ആശിഷിനെ അവിടേക്ക് കൊണ്ടുവരണം. അമ്മേ 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 എന്താ നോക്കുന്നേ? പറയേ. അമ്മയാ സുരേമ വന്നിട്ടുണ്ട്. നീന്ന് തന്നെ വിളിച്ചതാവും, പക്ഷെ ഞാൻ അയാളെ അകത്ത് കയറാൻ സമ്മതിച്ചില്ല. ഭാനുവിനോട് അയാളെ പുറത്തു തന്നെ നിർത്താൻ പറഞ്ഞു. അമ്മ നമ്മൾ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്, അയാളെ അകത്തേക്ക് വിളിച്ച് ഭക്ഷണം കൊടുക്ക. ശരി അമ്മ. അമ്മ എന്താ പറഞ്ഞേ? എടാ അയാള് രാത്രി വരെ വീട്ടിൽ വരാതിരിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ജോലി ഏൽപ്പിച്ച് അയാളെ പറഞ്ഞയക്ക്. അപ്പോഴേക്കും ഞാൻ ഹേമന്തേട്ടനോട് അയാളെ പറ്റി സംസാരിച്ചോളാം. അമ്മയുടെ ഐഡിയ വളരെ നന്നായിട്ടുണ്ട്. ആശിഷ് എവിടെയാ? ചേട്ടൻ പുറത്തു പോയി.
എവിടെ? അറിയില്ലമ്മേ, രാവിലെ തന്നെ പോയി. അമ്മേ, വീണ്ടും ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. നീ അതിന് നല്ല ന്യൂസ് കൊണ്ടുവന്നിട്ടുണ്ടോ? എന്താന്ന് വെച്ചാ പറയ. അവര് വീണ്ടും സിനിമ ചെയ്യുകയാണ്. കാശ് ആരോ കൊടുക്കുന്നത് അറിയില്ല. മോനെ, നീ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതാണ്, ഏതാണ് പ്രധാന വാർത്തയെന്നും ഏതാണ് അപ്രധാന വാർത്തയെന്നും. മനസ്സിലായോ? അമ്മ, ഞാൻ അതേക്കുറിച്ച് അന്വേഷിച്ചതാ, പക്ഷേ ആ ഫൈനാൻസിൽ നമുക്ക് പരിചയമുള്ള ആളൊന്നും അല്ല. എന്നാ പിന്നെ പെട്ടെന്ന് പോയി അന്വേഷിക്കാതെ ആരാണെന്ന്? അമ്മേ, എന്താ അന്വേഷിക്കാനുള്ള കാര്യം അമ്മ പറയുന്നേ? ഒന്നുമില്ല, ബിസിനസ്സിലെ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞതാ. അതൊക്കെ എപ്പോഴും ഉണ്ടാവാറുള്ളതാ. അത് തന്നെയാണെന്ന് ഉറപ്പല്ലേ? അതോ വേറെ വല്ല കാര്യത്തിലുള്ള ടെൻഷനാണോ? ഉണ്ടല്ലോ. നിന്റെ മെഹന്തി ഫംഗ്ഷൻ ഉടനെ ഫിക്സ് ചെയ്യണം. പിന്നെ കിരൺ, നീ ആദ്യം പറഞ്ഞ കാര്യം എങ്ങനെ തടയാൻ പറ്റുമെന്ന് ആലോചിക്കും. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ചെല്ലേ. അമ്മ, ഈ ആപ്പിൾ തിന്നോക്ക്. എങ്ങനെയുണ്ട്? കൊള്ളാം, മധുരമുണ്ട്. അത് അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, സുലൈമാനങ്കിളല്ലേ വാങ്ങിച്ചോണ്ട് വന്നെ. ഫ്രൂട്ട്സ് വാങ്ങുന്നതിൽ സുലൈമാനങ്കിളിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. എന്താ നല്ലതല്ലേ, കഴിക്ക്. ഞാൻ മെഹന്തിയുടെ അറേഞ്ച്മെന്റ്സ് ചെയ്യാം. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? കാര്യം എന്താ അച്ഛാ? വല്ലാതെ ടെൻസ്ഡ് ആയി പോലെ. ടെൻസ്ഡ് ആവില്ലേ പിന്നെ? പുറത്ത് സുലൈമാൻ നിൽക്കുന്ന കണ്ടിട്ടാ ഞാൻ വരുന്നത്. അത് സുലൈമാനങ്കിൾ എനിക്ക് വേണ്ടിയാ വെയിറ്റ് ചെയ്യുന്ന അച്ഛാ. ഞാനിപ്പോ പുറത്തു പോവല്ലേ, അല്ലെങ്കിൽ തന്നെ എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത എന്ത് പ്രശ്നമാ ഇവിടെ ഉള്ളത്? അപ്പൊ എന്തോ കാര്യമുണ്ടെന്ന് അർത്ഥം അല്ലേ? മോളെ, നിനക്ക് ഓർമ്മയുണ്ടോ ജോൾസിന് എന്താ പറഞ്ഞെന്ന്? വിവാഹത്തിന് തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞ ശരിയല്ലേ? എന്താ അച്ഛാ, അച്ഛനും എന്തിനാ ഇങ്ങനെ ഓരോന്ന് കണക്ട് ചെയ്യുന്നേ? എന്നാ പിന്നെ എന്നോട് പറയേ, എന്താ പ്രശ്നം മോളെ? ഒന്ന് പറയേ മോളെ. ഞാൻ സാധാരണ എല്ലാം കണ്ടാലും കാണാത്ത പോലെ നിൽക്കാറുള്ളൂ. അതിന്റെ അർത്ഥം സത്യം കാണുന്നില്ലെന്നല്ല, മനസ്സിലാക്കുന്നില്ലെന്നല്ല. ഒന്നുമില്ല അച്ഛാ. അച്ഛൻ എന്താ അങ്ങനെ തോന്നാൻ കാരണം? ഇത് നോക്ക്, നീ എന്റെ കണ്ണുകളിൽ നോക്കാതെ സംസാരിച്ചോണ്ടിരിക്കുന്നേ. അതിനടുത്ത് എന്നിൽ നിന്ന് എന്തോ ഒളിക്കുന്നുണ്ടെന്താ? ഇല്ല. അന്ന് നീ എന്നോട് ചോദിച്ച ഓർമ്മയുണ്ടോ എന്താ ചോദിച്ചത്? ചതിയന്മാരോട് എങ്ങനെ ഡീൽ ചെയ്യണോന്ന് അന്ന് നീ എന്നോട് ചോദിച്ചില്ലേ? പിന്നെ കുറച്ചു ദിവസമായി രാജിയോടുള്ള നിന്റെ വല്ലാത്തൊരു പെരുമാറ്റം അതെന്താ? ഇപ്പൊ ആശേഷം മദ്യപിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുന്നു. ഇതല്ല എന്താ, എന്താ ഇവിടെ നടക്കുന്നതെന്ന് എന്നോടൊന്ന് പറയേ. അത് പിന്നെ അമ്മ എന്ത് ചെയ്തു? നിന്റെ മനസ്സിൽ എന്തൊക്കെയാണെന്ന് എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല മോളെ. എന്തെങ്കിലും സംശയമുണ്ടോ? രാജി നമ്മളെ ചതിക്കുകയാണെന്ന് നിനക്ക് വല്ല സംശയമുണ്ടോന്ന് എങ്കിൽ കേട്ടോ മോളെ. സൂര്യൻ ചിലപ്പോ രാത്രി ഉദിച്ചെന്ന് വരാം, പക്ഷെ രാജിക്ക് നമ്മളെ ഒരിക്കലും ചതിക്കാൻ കഴിയില്ല. പിന്നെന്താ കാര്യം? നീ എന്താ രാജിയോട് ഒരു താല്പര്യം ഇല്ലാതെ സംസാരിക്കുന്നേ? അച്ഛാ, അത് പിന്നെ പെട്ടെന്ന് ഞങ്ങളുടെ വിവാഹം നേരത്തെ തീരുമാനിച്ചില്ലേ, അപ്പൊ വല്ലാത്ത പേടി തോന്നി. സാധാരണ പെൺകുട്ടികൾക്ക് വിവാഹത്തിന് മുമ്പ് അങ്ങനെ പേടി തോന്നാറുണ്ടല്ലോ. മോളെ, എന്നോട് സത്യം എന്താന്ന് പറയേ. നീയും ആശേഷും തമ്മിൽ പിണങ്ങിയോ?
അവസാനം കിട്ടി. ഇത് കഴിഞ്ഞു. പക്ഷെ ഇനി മമ്മി താലിമാല എങ്ങനെ തിരിച്ചു കൊടുക്കും? അല്ല, ആശിഷ് ഇതിനു മുമ്പ് മദ്യം കൈകൊണ്ട് പോലും തൊട്ടിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ അവന് മദ്യപിക്കേണ്ട ആവശ്യം എന്തെന്നാ ഞാൻ ചോദിക്കുന്നത്? അവന് മര്യാദയ്ക്ക് നിൽക്കാൻ കൂടി കഴിയുന്നില്ലായിരുന്നു. എനിക്ക് രാജയോട് ആ സമയം ഒന്നും പറയാൻ പറ്റിയില്ല. എന്ത് ചെയ്യാൻ പറ്റും? എന്തിനാ വെറുതെ നാണം കെടുത്തുന്നത്? നീന നോക്കുമോളെ, നീ എന്റെ ഒരു വീക്ക്നെസ്. നിനക്ക് ചെറിയൊരു മുറിവ് പറ്റിയാൽ പോലും എനിക്ക് അത് സഹിക്കാൻ കഴിയില്ല. ഈ ഭൂമിയിൽ പരിഹാരം കാണാൻ കഴിയാത്ത ഒരു പ്രശ്നമില്ലെന്ന് ഇനിയെങ്കിലും നീ ഒന്ന് മനസ്സിലാക്ക. പക്ഷെ നമ്മളത് പറയാതിരുന്ന ഒരിക്കലും പരിഹാരം കാണാൻ കഴിയില്ല. സത്യം സത്യം എന്താന്ന് വെച്ചാ അച്ഛാ, എന്താ പറ്റേ? ഇങ്ങോട്ടിരിക്കെ, ഇവിടെ ടെൻഷൻ ആവണ്ട അച്ഛൻ, ഇവിടെ ഇരിക്കെ. ഒരു കുഴപ്പമില്ല അച്ഛാ, ഇരിക്കെ. എപ്പോഴും ഞാൻ പറയാറില്ലേ ഇത്രയും ടെൻഷൻ ആവരുതെന്ന്. ഇതാ വെള്ളം, ഇത് കുടിക്കച്ചോ. അതൊക്കെ കുറച്ചുകൂടി കുടിക്കച്ച, പ്ലീസ് കുറച്ചുകൂടി കുടിക്ക. അച്ഛൻ വന്നേ, വാ എണീക്കച്ചോ. ഒന്നിനെ കുറിച്ചും ചിന്തിക്കണ്ട, വന്ന് പതുക്കെ എടുക്ക്. അച്ഛ എന്താ ഇങ്ങനെ, എപ്പോഴും ഇങ്ങനെ ടെൻഷൻ ആയാ? സംസാരിക്കാതെ ആദ്യം സമാധാനമായിട്ട് കിടക്ക് പതുക്കെ. എന്തിനാ അച്ഛൻ ആവശ്യമില്ലാതെ ഓരോന്ന് ആലോചിക്കുന്നെ? നല്ല വേദനയുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ആശിഷിനെ ഓർത്താണ് അച്ഛന് ടെൻഷൻ. ആശിഷ് ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ. പക്ഷേ അവന്റെ ഫ്രണ്ട്സ് എല്ലാരും കൂടി ചേർന്ന് അവനെ കള്ളു വാങ്ങിച്ചു കൊടുത്തതാ. ബാച്ചിലേഴ്സ് പാർട്ടി ആയിരുന്നു. വിവാഹത്തിന് മുമ്പ് ഇങ്ങനെ സംഭവിക്കാറുള്ളതാ? നീ സത്യമാണോ പറയുന്നത്? അതെ അച്ഛാ. അച്ഛൻ അറിയോ, പിന്നീട് അവൻ എന്നോട് സോറി പറഞ്ഞു. വീണ്ടും വീണ്ടും എന്നോട് പറഞ്ഞു, നീന ഐ'm സോറി എന്ന്. അവൻ അങ്ങനെ പറഞ്ഞു. മോളെ, ഞാനെപ്പോഴും നീ സന്തോഷമായിട്ടിരിക്കുന്ന കാണാൻ ആഗ്രഹിക്കുന്നെ. നീ എന്നും സന്തോഷത്തോടെ തന്നെ ഇരിക്കണം. ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു വഴക്കും ഉണ്ടാകരുതെന്നാ എന്റെ ആഗ്രഹം. ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതിന്റെ പേരാ ജീവിതം. ഇനി അച്ഛൻ റെസ്റ്റ് എടുത്തോ. ഇനി റെസ്റ്റ് ഒക്കെ നിന്റെ വിവാഹത്തിന് ശേഷം ഉണ്ടാവും. ഇത്
മിണ്ടാതിരിക്കും. നിങ്ങൾ എന്താ ചെയ്യുന്നത്? എല്ലാവരും ഞാൻ പറഞ്ഞ പൊസിഷനിലേക്ക് പോ. ഇത് നിന്റെ ക്യാമറ, പിന്നെ ഇത് നിന്റെ ഇയർഫോൺ. നിന്നെ കാണാൻ പാടില്ല, സൂക്ഷിച്ച്. ഓക്കേ ഐഷ, നമുക്ക് ഒരു ചാൻസേ ഉള്ളൂ എന്ന് ഓർമ്മ വേണം. റീടേക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. Very good, very good. Brilliant shot. ഈ വൃത്തികെട്ടവൻ വീണ്ടും വന്നോ? ഇന്ന് അവന്റെ തലയിൽ തന്നെ ഞാൻ ചെരുപ്പുകൊണ്ട് അടിക്കും. നോക്കിക്കോ. അമ്മായി ഒന്നും മിണ്ടാതിരിക്ക്. നമ്മളാണ് ആശിഷിനെ ഇങ്ങോട്ട് വിളിച്ചതെന്ന കാര്യം അമ്മായി മറന്നുപോയോ? ആശിഷിനെ മാർക്കിലേക്ക് കൊണ്ടുപോ. ആശിഷ് മാർക്കിന്ന് മാറി നിൽക്കുക, തിരിച്ചു കൊണ്ടുപോ. जान जाती है जब उठ के जाते हो तुम. जान जाती है जब उठ के जाते हो तुम. तुमको अपनी कसम जान जात इतनी मेरी मान लो. आज जाने की जिद ना करो. പറയടാ വൃത്തികെട്ടവനെ, ഇപ്പൊ എന്താ പറയാത്തെ? പറയൂ. കഴിഞ്ഞ 11 വർഷം ഇത് തന്നെ പറഞ്ഞാണല്ലോ നീ എന്റെ കുട്ടിയുടെ ജീവിതം നശിപ്പിച്ചത്. ഇപ്പൊ എന്താ നീ പറയാത്തെ? വാ തുറന്ന് പറയൂ, വാ തുറന്ന് പറയടാ തെമ്മാടി. അയ്യോ അമ്മായി, ഒന്നും മിണ്ടാതിരിക്ക. നീ മിണ്ടാരടാ, മിണ്ടാതിരിക്ക. ഐഷയ്ക്ക് നിങ്ങൾ പറയുന്നൊക്കെ കേൾക്കാൻ പറ്റൂ. സോറി. നിന്റെ ഈ താലിമാല ഇതെനിക്ക് തിരിച്ചു തന്നാണല്ലോ. ഇതെങ്ങനെ? I love you too, Ashuti. നമ്മൾ പ്രതീക്ഷിച്ച ഷോട്ട് തന്നെ അവസാനം കിട്ടി. ഇത് കഴിഞ്ഞു. പക്ഷെ ഇനി മമ്മി താലിമാല എങ്ങനെ തിരിച്ചു കൊടുക്കും?
ചെയ്തതെല്ലാം വെറുതെയായി, എല്ലാം കയ്യിന്ന് പോയി. ഈ സിനിമ ഇതോടെ തീർന്നു. ആ വൃത്തികെട്ടവനെ നല്ല ബുദ്ധിമാനാ. അമ്മ, ഈ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താതെ ആയിഷ എല്ലാം മാനേജ് ചെയ്തോളും. ആയിഷ എന്താ മാജീഷ്യനാണോടാ മോണ്ട? ഈ താലിമാലയും ആശിഷിന്റെ ഫോട്ടോയും രണ്ടും തിരിച്ചു വന്നു. ഞാനത് പുതിയതായി ചെയ്തു. ഇന്നലെ ഞാൻ മോശമായിട്ട് പെരുമാറിയതിന് ശേഷവും ഞാൻ ആശിഷിനെ സ്നേഹിക്കുന്നു, എപ്പോഴും സ്നേഹിച്ചിരുന്നു, ഇനി എന്നും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. You too, Ashuti. നന്ദി ഉണ്ട്. അൽഹംദില്ല, അവസാനം ആ തെമാടി പറഞ്ഞല്ലോ. I love you too. Okay, ആയിഷ, നമ്മൾ പ്രതീക്ഷിച്ച ഷോട്ട് തന്നെ അവസാനം കിട്ടി. എന്താ എന്ത് പറ്റി മോളെ? ഇത് കഴിഞ്ഞു, പക്ഷെ ഇനി മമ്മി താലിമാല എങ്ങനെ തിരിച്ചു കൊടുക്കും? മമ്മി ഇനി താലിമാല തിരിച്ചു കൊടുക്കുന്ന സീനാണ് എടുക്കുന്നത്. കണ്ടിന്യൂ ചെയ്തോ മമ്മി, ഞാൻ മമ്മിയുടെ കൂടെയുണ്ട്.